ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ പേർക്ക് പുതുതായി കൊറോണ ബാധിച്ച ദിവസമാണ് നൂറ്റി ഇരുപത്തിയേഴ് പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് ഇന്നലെ നൂറ്റി പതിനെട്ടായിരുന്നു രോഗമുക്തി നേടിയത് അൻപത്തി പേരാണ് ഇന്ന് രോഗം ബാധിച്ച നൂറ്റി ഇരുപത്തിയേഴ് പേരിൽ എൺപത്തേഴ് പേർ വിദേശത്തു നിന്ന് വന്നവരാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ മുപ്പത്താറ് പേരാണ് സമ്പർക്കം വഴി മൂന്ന് പേരുണ്ട് ആരോഗ്യ ആരോഗ്യപ്രവർത്തകരിൽ ഒരാളുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരിൽ രോഗബാധ ഉണ്ടായത് മഹാരാഷ്ട്ര പതിനഞ്ച് ഡൽഹി ഒൻപത് തമിഴ്നാട് അഞ്ച് ഉത്തർപ്രദേശ് കർണാടക രണ്ട് വീതം രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് ഒന്ന് വീതം അതേപോലെ പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്കെടുത്താൽ കൊല്ലം ഇരുപത്തി നാല് പാലക്കാട് ഇരുപത്തി മൂന്ന് പത്തനംതിട്ട പതിനേഴ് കോഴിക്കോട് പന്ത്രണ്ട് എറണാകുളം മൂന്ന് കോട്ടയം പതിനൊന്ന് കാസർഗോഡ് ഏഴ് തൃശ്ശൂർ ആറ് മലപ്പുറം അഞ്ച് വയനാട് അഞ്ച് തിരുവനന്തപുരം അഞ്ച് കണ്ണൂർ നാല് ആലപ്പുഴ നാല് ഇടുക്കി ഒന്ന് എല്ലാ ജില്ലയുമായി നെഗറ്റീവായത് തിരുവനന്തപുരം രണ്ട് കൊല്ലം രണ്ട് പത്തനംതിട്ട പന്ത്രണ്ട് ആലപ്പുഴ പന്ത്രണ്ട് എറണാകുളം ഒന്ന് മലപ്പുറം ഒന്ന് പാലക്കാട് പത്ത് കോഴിക്കോട് പതിനൊന്ന് വയനാട് രണ്ട് കണ്ണൂർ രണ്ട് കാസർഗോഡ് രണ്ട് ഇന്ന് നാലായിരത്തി എണ്ണൂറ്റി പതിനേഴ് സാമ്പിളുകളാണ് പരിശോധിച്ചത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് മൂവായിരത്തി മുപ്പത്തൊൻപത് പേർക്കാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ആയിരത്തി നാനൂറ്റി പേരാണ് ഒരു ലക്ഷത്തി മുപ്പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് രണ്ടായിരത്തി മുപ്പത്തി ആറ് പേർ ആശുപത്രികളിലുണ്ട് ഇരുന്നൂറ്റി എൺപത്തെട്ട് പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇതുവരെ ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് സാമ്പിളുകളാണ് പരിശോധനക്കയച്ചത് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സാമ്പിളുകളുടെ ഫലം വരാനുണ്ട് സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി ഇതുവരെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തേഴായിരത്തി നൂറ്റി മുപ്പത്താറ് സാമ്പിളുകൾ ശേഖരിച്ചു അതിൽ മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് നെഗറ്റീവായിട്ടുണ്ട് സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം നൂറ്റി പതിനൊന്നായി മെയ് നാലിനാണ് ചെക്ക് പോസ്റ്റുകൾ വഴിയും ഏഴ് മുതൽ വിമാനങ്ങളിലൂടെയും പതിനാല് മുതൽ ട്രെയിനിലൂടെയും വിദേശത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആളുകൾ മടങ്ങിയെത്താൻ തുടങ്ങിയത് പത്താം തീയതി മുതൽ കപ്പലുകളും വന്നു മെയ് നാല് മുതൽ ജൂൺ പത്തൊൻപത് വരെ വൈറസ് ബാധിതരായ രണ്ടായിരത്തി നാനൂറ്റി പതിമൂന്ന് പേരിൽ രണ്ടായിരത്തി നൂറ്റി അറുപത്തഞ്ച് പേരും പുറത്തുനിന്ന് വന്നവരാണ് അതായത് രാജ്യത്തിന് പുറത്തു നിന്നും രാജ്യത്തിനകത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമായി വന്നവരാണ് ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊൻപത് പേർ നിരീക്ഷണത്തിലുണ്ട് അതിൽ മുപ്പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ വന്നത് ദ്വിതീയ സമ്പർക്ക പട്ടികയിൽ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരുണ്ട് മെയ് ഏഴ് മുതൽ ഇന്ന് വരെ നാനൂറ്റൊന്ന് വിമാനങ്ങളും മൂന്ന് കപ്പലുകളുമാണ് ആളുകളുമായി കേരളത്തിലെത്തിയത് ഇതിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ചാർട്ടേഡ് വിമാനങ്ങളാണ് വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി നൂറ്റി എഴുപത്തി വിമാനങ്ങൾ വന്നു ആകെ എഴുപത്തൊന്നായിരത്തി പേരാണ് വിദേശങ്ങളിൽ നിന്ന് ഇങ്ങനെ കേരളത്തിലെത്തിയത് സംസ്ഥാനത്തിന് പുറത്തുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലിറങ്ങി നൂറ്റി മുപ്പത്തി ഏഴ് പേരും കേരളത്തിലെത്തിയിട്ടുണ്ട് ഇതുവരെ നൂറ്റി ഇരുപത്തി നാല് സമ്മതപത്രങ്ങളിലൂടെ ആയിരത്തി നാൽപ്പത്തെട്ട് വിമാനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് യു എയിൽ നിന്ന് നൂറ്റി അൻപത്തി നാല് വിമാനങ്ങളിലായി ഇരുപത്തെട്ടായിരത്തി നൂറ്റി പതിനാല് പേരാണ് മടങ്ങിയെത്തിയത് കുവൈത്ത് അറുപത് വിമാനം പതിനായിരത്തി നാനൂറ്റി മുപ്പത്തൊൻപത് പേർ ഒമാൻ അൻപത് വിമാനം എണ്ണായിരത്തി എഴുന്നൂറ്റി ഏഴ് പേർ ഖത്തർ മുപ്പത്താറ് വിമാനം ആറായിരത്തി അഞ്ച് പേർ ബഹ്റിൻ ഇരുപത്തി വിമാനം നാലായിരത്തി മുന്നൂറ്റൊൻപത് പേർ സൗദി മുപ്പത്തിനാല് വിമാനം ഏഴായിരത്തി നൂറ്റി തൊണ്ണൂറ് പേർ ഇത് ഗൾഫിൽ നിന്നെത്തിയവരാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നാൽപ്പത്തി നാല് വിമാനങ്ങളിലായി ഏഴായിരത്തി നൂറ്റി എൺപത്തി നാല് ആളുകൾ എത്തിയിട്ടുണ്ട് ആകെ വന്ന എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് പേരിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് മുതിർന്ന പൗരന്മാരാണ് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ഗർഭിണികൾ ഏഴായിരത്തി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുട്ടികൾ ഇതിൻ്റെ മറ്റൊരു കണക്ക് മുപ്പത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി പേർ തൊഴിൽ നഷ്ടപ്പെട്ടു വന്നവരാണ് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ കോവിഡ് ബാധ വർദ്ധിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ സാമൂഹിക അകലം പാലിക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളത്തിൽ പോലീസ് പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബസ് സ്റ്റോപ്പുകളിലും മാർക്കറ്റുകളിലും ജനങ്ങൾ സാമൂഹ്യകാലം പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ മാത്രമായി മൂന്ന് പെട്രോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും സാമൂഹ്യ അകലം പാലിക്കുന്നുൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടകളൊക്കെ തുറന്നപ്പോൾ കടകൾ ചില കടകളിൽ വലിയ തിരക്ക് അനുഭവിക്കും അനുഭവപ്പെടുന്നുണ്ട് അവിടങ്ങളിൽ സാമൂഹ്യ അകലം പാലിക്കാത്ത അവസ്ഥയും കാണുന്നുണ്ട് നേരത്തെ പറഞ്ഞിരുന്നു നിർദ്ദേശം നൽകിയതാണ് ഈ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് കട പ്രവർത്തിച്ചാൽ പിന്നെ ആ കട പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് ആ തരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നതിന് നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ വളർന്നു വന്നിട്ടുള്ളത്